എന്റെ പൊന്നെ, അതെന്തൊരു സംഭവം, നമുക്ക് കേറാൻ പറ്റില്ല. പിന്നെന്താ, നമുക്ക് അതിനകത്ത് കേറാം, ഒരു കുഴപ്പമില്ല. അയ്യോ പേടിയാവും, ഞാനൊരിക്കലേ മറ്റൊരു യന്ത്രം അല്ലേ അബി, നമ്മുടെ തൃശ്ശൂർ അതിൽ കേറിയിട്ട് എന്റെ ജീവിതം. അതെ വയറല, എനിക്ക് വേണ്ട പൊന്നെ, അതെ പേടിയ സംഭവം അതിൽ കേറാനായിട്ട്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഇതെന്ന് പറഞ്ഞ ഒരു പോടാ. ഈ പോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടിനകത്ത് എ സി എന്ന് പറഞ്ഞാൽ നമ്മളൊരു എ സി റൂമിൽ ഇരിക്കുന്ന ഫീലാ അതിനകത്ത് കേറിയാല്. അതില് നമുക്കൊരു ആറ് പേർക്ക് സുഖമായിട്ട് അത് ഇരിക്കും. വയറ് കാണോ, ഒരു കുഴപ്പമില്ല, നമ്മൾ അറിയത്തൂല. അതിനകത്ത് നമുക്ക് ഡ്രിങ്ക്സും കാര്യങ്ങളും ഒക്കെ കിട്ടും. അതിനുള്ളിൽ ടേബിൾ ഉണ്ട്, അവിടെ ഇരുന്ന് തിരിയുമ്പോ നമ്മള് മൊത്തം തിരിയോ? ഇല്ല, തിരിയത്തില്ല, അത് ഓട്ടോമാറ്റിക്കലി തന്നെ. അത് അതെ, ഇനി കഥ പറയണ്ട, എന്തായാലും ഒരു ഭാഗ്യ പരീക്ഷണം. അപ്പൊ നിനക്ക് പേടിയുണ്ടാ? അന്ന് എന്റെ കൂടെ നീർന്ന് നിലവിളിച്ചത് ആൾക്കാർ മുഴുവൻ കേട്ടത് ഉറപ്പല്ലേ? അപ്പൊ അതെ, ആ കാണുന്ന സാധനം നന്നായി നോക്കിക്കോ, അതില് നമ്മള് കേറിട്ടൊന്ന് കറങ്ങാൻ പോവാണ്. അപ്പൊ സിംഗപ്പൂരും കാണാം, ഇത് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ മുഴുവൻ കാണാൻ പോവാണ്. ഓക്കെ, അപ്പൊ അതിന്റെ താഴത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണുമ്പോ. അപ്പൊ നമ്മള് നേരത്തെ റോട്ടിൽ കൂടെ പോയപ്പോ ഒരു സംഭവം കാണിച്ചു തന്നില്ലേ, ഫ്ലൈ, എന്താ പേര് പറഞ്ഞത്? ഫ്ലയർ എന്ന് പറയുന്ന സംഭവം വലിയ റൗണ്ടില് അകലെന്ന് നോക്കി കഴിഞ്ഞപ്പോ അതിന്റെ വലിപ്പൊന്നും ശരിക്കും മനസ്സിലായില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് ഇതേ കണ്ട, മുകളിലേക്ക് നോക്കിയപ്പോ ശരിക്കും പറഞ്ഞ അതേ, എന്തായാലും അത് ഞാൻ പറയണില്ല, രണ്ടും കൽപ്പിച്ച് കയറുക. നമ്മളിത് താഴ്ത്തുനിന്ന് കണ്ട ആ ഒരു സംഭവം ഇതേ തൊട്ടടുത്ത് കാണുകയാണ്. എല്ലാ വീഡിയോ എടുക്കുമ്പോഴും ചിരിച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കാറ് സന്തോഷത്തോടു കൂടി. പക്ഷെ എന്താണെന്നറിയില്ല, ഇത് സന്തോഷമുണ്ട്, പേടിയുണ്ട്, എല്ലാം ഉണ്ട്. ഇതേ നമുക്ക് ഇതിൽ ഏതൊരു വർഷത്തില് പോവാനുള്ളത്, ഇതിന്റെ മുകളിലേക്ക് ഞാൻ നോക്കണില്ല. അപ്പോ എന്താ പറയാ, ചന്ദ്രനെ കണ്ടു പോള്. അപ്പൊ നമ്മള് ആ പോടിലേക്ക് കയറാൻ പോവാണ്. ഇതാ കേറി. അപ്പൊ ഇത് എത്ര പേർക്കുള്ള സീറ്റാ? 1, 2, 3, 4, എത്ര പേർക്ക് ഇരിക്കാൻ പറ്റിയാ? ഇരിക്കാം. ഞാൻ പുറകെ തിരിഞ്ഞിരിക്കാം, അപ്പൊ അധികം കാഴ്ചകളൊന്നും കാണണ്ടല്ലോ. ഇവിടെ ഇരിക്കാം, ഡോർ ലോക്ക് ചെയ്തു. ഇതേ ഒരുപാട് ആൾക്കാര് എന്താ പറയാ, അവിടെ ഇതേ കേറാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുന്നുണ്ട്. അപ്പൊ മെല്ലെ മെല്ലെ ഇതാ അങ്ങനെ മുകളിലേക്ക് പോവാണ് കേട്ടോ സംഭവം. അപ്പൊ നമ്മളിത് ആ കാണുന്ന കണ്ട ഏറ്റവും ഹൈറ്റിലേക്ക് നോക്കി അവിടേക്കാണ് പോണത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സിംഗപ്പൂരിന്റെ ഭൂരിഭാഗം കാണാല്ലേ, എല്ലാ കാര്യങ്ങളും ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മള് മൂവ് ചെയ്യാൻ തുടങ്ങിയ, മെല്ലെ പോവാൻ തുടങ്ങിട്ടാ. അപ്പൊ നമ്മള് ഫ്ലയറിൽ കയറിയിട്ട് ഈ സംഭവത്തിന്റെ ഏറ്റവും ടോപ്പിലാണ് എത്തിയിട്ടുള്ളത്. നോക്കിയ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, നമ്മള് താഴെ കൂടെ പോകുമ്പോ കാണുന്ന കാഴ്ച അല്ലാട്ടാ, ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ആ ഒരു വലിയ ഹോട്ടൽ ഏതാ ബിൻസു? അതെ അതെ, നമ്മൾ ഇന്നലെ പരിചയപ്പെടുത്തിയ മറീന ബേ സാൻസ്. ആ അത് താഴെ നിന്ന് നമ്മൾ കണ്ടെങ്കിലും ഏറ്റവും മുകളിൽ നിന്ന് കാണാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാ കാണുന്ന ഗ്ലാസ് കൊട്ടാരം എന്താ? അതാണ് ക്ലൗഡ് ഫോറസ്റ്റ്. അതെ, അതിലോ അവിടെ നിന്നപ്പോ നമുക്ക് തോന്നി അതാണ് ഏറ്റവും ഹൈറ്റിലുള്ളത്. വണ്ടികളെയൊക്കെ നോക്കിയ, ചെറിയതായിട്ട് നോക്കിയ ഒരു അത്ര ഉള്ളു, അത് തന്നെയല്ല, അതൊക്കെ കായലും കടലൊക്കെ അല്ലേ. അപ്പൊ എനിക്ക് തോന്നി സിംഗപ്പൂർ എന്ന് പറയുന്നത് നോക്കിയാൽ അകലെ വിമാനം പോകുന്നുണ്ട്. സിംഗപ്പൂർ എന്ന് പറഞ്ഞ ചുറ്റും കടലാണോ? സിംഗപ്പൂർ മൊത്തം കടലാണ്. സിംഗപ്പൂർ ശരിക്കും പറഞ്ഞ ഒരു ദ്വീപാണ്. ദ്വീപാണ് അല്ലേ. അപ്പൊ നമ്മൾ ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതേ കണ്ട, ഇതേപോലെ തന്നെയാണ് നോക്കിയ റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പാസ് ചെയ്ത് പോകുന്നത്. കണ്ട, അകലെ നോക്കി ഒരുപാട് വലിയ വലിയ കെട്ടിടങ്ങൾ കാണാൻ പറ്റൂട്ടാ. നോക്കി കാറുകളൊക്കെ ചെറിയ കുഞ്ഞു ലൈറ്റ് മാത്രം എന്താ പറയാ, ഇവിടെ വരികയാണെങ്കിൽ ഒന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഇതിന് ചുറ്റും ഭംഗിയാണ്, കാരണം ഒന്നും കളയാനായിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിന്റെ ഏറ്റവും ടോപ്പിലാണ് നിൽക്കണേ അല്ലേ. അതെ അതെ അതെ. പിന്നെ എന്താ വെച്ചാൽ ഇത് മെല്ലെ മെല്ലെ നമ്മൾ ഇതിൽ കയറാൻ വേണ്ടി എത്ര ഡോളർ മേടിച്ചു? നമ്മുടെ 40 ഡോളർ. എത്രയായിരുന്നു മിച്ചു? 40 ഡോളർ അല്ലേ. വർത്തിയാണ്, 40 ഡോളർ കൊടുത്താലും ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ എന്താ പറയാ, സിംഗപ്പൂർ മുഴുവൻ കാണാനായിട്ട് എ സി ആണ് കേട്ടാ. എ സി ആണ് തന്നെ, അതിൽ TV സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പേടിക്കണ്ട, സാധാരണ യന്ത്രവും ഞാനൊക്കെ കയറുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാ, നമ്മളെയും കൊണ്ട് പോകും. പക്ഷെ ഇത് നമുക്ക് അനുസരിച്ച് ബാലൻസ് ചെയ്തിട്ടാണ് കാണുന്നത്. നോക്കി ഇതിന്റെ പകല് കണ്ട എനിക്ക് തോന്നുന്നു ഇത്രയ്ക്കും ഭംഗി ഒരിക്കലും കിട്ടില്ല കേട്ടാ. അപ്പൊ ഇതേ കണ്ട, താഴെ എത്തി എത്തി ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇതേ സൈക്കിള് ചവിട്ടി കൊറേ ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട്, റോട്ടി കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. കാണുമ്പോ ഇത്ര അകലെയാണ്, പക്ഷെ മോളിന്ന് കാണുമ്പോ ആകെ ഒരിത്തിരി കണ്ണുണ്ടായുള്ളൂ. പക്ഷെ ഇപ്പൊ ശരിക്കും ഇത് തെളിഞ്ഞു തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഒട്ടും പേടിക്കേണ്ടതില്ല കേട്ടോ, അതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അകലേന്ന് കാണുമ്പോ നമ്മൾ ശരിക്കും പേടിച്ചു, ശരിക്കും എന്താ പറയാ, നന്നായി പേടിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഇത് ഒരിക്കലും പേടിക്കില്ല. അപ്പൊ നമ്മള് മോളിയെ പോയി ആ കണ്ട കാഴ്ചകളൊക്കെ കണ്ട, അതേ കൂടെ ഒന്ന് കാണിച്ചേ അപ്പൊ മോളിലേക്ക് ഒന്ന് കാണിച്ച്. അതിന്റെ ടോപ്പിലാണ് നമ്മൾ പോയത് കേട്ടാ. എങ്ങനെയുണ്ട് ബിൻസു സംഭവം? അടിപൊളിയാണ്. ഇവിടുത്തെ നോക്കിയുള്ള കാഴ്ചകൾ ഇങ്ങനെയാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ സിംഗപ്പൂര് വരാൻ പറ്റുന്നവര് ഇതൊന്ന് ശരിക്കും കാണണം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സിംഗപ്പൂരിന്ന് അങ്ങനെ തന്നെ കാണിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് നേരെ മുകളിലേക്ക് കയറി. മുകളിലേക്ക് കയറിയപ്പോ പിന്നെ കൊറേ സംഭവങ്ങളൊക്കെ കണ്ടുവരും നമ്മള്. അതെന്തൊക്കെയത്? അത്രേ ഉള്ളു അല്ലേ. അത് തന്നെയല്ലേ, നമ്മളിങ്ങനെ നടന്നു പോണ സമയത്ത് കാലിന്റെ ഇടയിൽ എന്താ പറയാ, മീൻ വന്ന് പോണു. അതേപോലെ സ്ഥലത്ത്
കൈ വെക്കുമ്പോൾ സിംഗപ്പൂർ എന്താണോ, പിന്നെ അതിനുശേഷം എന്താ പറയുക, ഒരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു. അതിനുശേഷം നമ്മൾ മുകളിൽ കയറി നമ്മളെ ഒരു ഞാൻ പറഞ്ഞു എന്താ പറയുക പോട്ടാ ഉള്ളിൽ കയറ്റി അതിൽ എത്ര പേർക്ക് ഇരിക്കാം, അതിൽ നമുക്കൊരു 12-14 പേർക്ക് വേണമെങ്കിൽ ഇരിക്കാം. അതിനുള്ളിൽ ഫംഗ്ഷനുകളൊക്കെ നടത്തുന്നതാണ്. ശരിക്കും നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആ പേടി എന്ന് പറയുന്ന സംഭവം എനിക്ക് പോയത് ഇപ്പോഴും വിമാനങ്ങളും തലങ്ങും വിലങ്ങും പറഞ്ഞോണ്ടിരിക്കുക. AC റൂമാണ് അത് തന്നെയല്ല, നമ്മളെ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്തോണ്ട് അത് മുകളിലേക്ക് പോകും തോറും അതിങ്ങനെ ചരിഞ്ഞ് നമ്മളെ ബാലൻസ് ചെയ്തോണ്ടിരിക്കും. അത് തന്നെയല്ല, ശരിക്കും നമ്മുടെ ഒരു ബുള്ളറ്റിന്റെ ചക്രല്ലേ, അത് എങ്ങനെയാണോ അവിടെ നിന്ന് ഇങ്ങനെ കമ്പികൾ പാകി പാകിയിട്ടാണ് ഈ ഒരു സാധനത്തിന്, അത് തന്നെയല്ല ഇതിന് താഴ്ത്തതിന് ഭംഗി കൂട്ടാൻ വേണ്ടിട്ട് ഒരു ഫോറസ്റ്റ് ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ നടന്നു പോണ സമയത്ത് ഇങ്ങനെ എന്താ പറയാ ഓരോ ആരെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതല്ല, കൊച്ചു കുട്ടികളും പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഒരു കാഴ്ച കാണാൻ വന്നിട്ടുള്ളത്. ഒരു മാസമായ ഒരു കുഞ്ഞിനെ മുതല് നിങ്ങൾക്ക് ഒരു 90 വയസ്സായ 100 വയസ്സായ ആളുകൾക്ക് വരെ സിമ്പിൾ ആയിട്ട് യാത്ര ചെയ്യാം. എന്നാലും സിംഗപ്പൂർ മുഴുവൻ അതിന്റെ മുകളിൽ നിന്ന് കണ്ട കാഴ്ചകൾ എന്താന്നൊക്കെ പറഞ്ഞു, ഓൾ സിംഗപ്പൂർ മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. അതല്ല, നമ്മൾ താഴ്ത്ത് നിന്നിട്ട് ഒരു ബിൽഡിംഗ് കണ്ടില്ല, ഇതാ കാണുന്ന ഹോട്ടൽ, അതായത് ലോകത്തിലെ തന്നെ 7-സ്റ്റാർ ഹോട്ടൽ. അതിനുശേഷം മരീന ബേ എന്ന് പറഞ്ഞൊരു സംഭവം, നമ്മൾ ക്ലൗഡ് ഫോറസ്റ്റ് കാണാം. പിന്നെ ഇവിടെ നിന്നുകൊണ്ട് നോക്കിയാൽ ഇന്തോനേഷ്യ, മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സംഭവങ്ങൾ കാണാം. അത് തന്നെയല്ല, സാധാരണ നമ്മുടെ സിനിമാ നടന്മാരൊക്കെ വരുന്ന സമയത്ത് നമ്മളൊരു സംഭവം കണ്ടല്ലോ, അതെന്താർന്നത്, അതായത് എന്തോ ഒരു സാധനത്തില് എന്താ പറയാ പേരെനിക്ക് വായാലും പറയാൻ പറ്റില്ല. സിംഗപ്പൂർ എന്ന് പറയുന്നത് ശരിക്കും ചുറ്റും കടലാണ്. അപ്പൊ ഈ കടലിന്റെ നമ്മൾ ഈ നിൽക്കുന്നതിന്റെ അടിയിൽ കൂടി ഒക്കെ തുരങ്കവും കാര്യങ്ങളൊക്കെ പോകേണ്ടത്. ഇതിന്റെയൊക്കെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോളിൽ നിന്ന് നമ്മൾ കാണുമ്പോ ഉണ്ടല്ലോ, താഴെ കുറെ ആൾക്കാരും നടന്നു പോകുന്നുണ്ട്, സൈക്കിള് ചവിട്ടി പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് പറഞ്ഞ കൊച്ചു എന്താ പറയാ ചെറുതായിട്ടാ കാണാറുള്ളൂ. കാറ് പോലെ ഒരു തീപ്പെട്ടിയുടെ സൈസ് വെളിച്ചം മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞോണ്ടല്ലോ, ഇത് ലോകത്തിൽ രണ്ട് സ്ഥലത്തേ ഉള്ളൂ. ഏത്? ഈ സിംഗപ്പൂർ, ഈ ഫ്ലയർ എന്ന് പറയുന്നത് ലോകത്തിൽ രണ്ട് സ്ഥലത്തേ ഉള്ളൂ. ഒന്ന് സിംഗപ്പൂരിലും ഒന്ന് നമ്മുടെ UKയിലുമാണ്. അല്ല, അത് നമ്മൾ കേറി പോയപ്പോൾ കണ്ട കാഴ്ചകളൊക്കെ ഭയങ്കര രസമല്ലേ. അത് ടൈം ക്യാപ്സ്യൂൾ എന്ന് പറയും. അത് ടൈം ക്യാപ്സ്യൂൾ ആണെന്നാണ് ശരിക്കും പറയുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയിൽ, അതായത് നമ്മൾ മുകളിലേക്ക് എത്തുന്നത് വരെ നമ്മളെ വേറൊരു ലോകത്തേക്കൂടെ എത്തിക്കാം. നമ്മുടെ പേടിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റി വെച്ചതാണ് അല്ലേ. എനിക്ക് തോന്നുന്നു സിംഗപ്പൂരിന്റെ അത് തന്നെയല്ല അപ്പുറത്ത്, എന്താ പറയാ, കടലുണ്ട് തീർച്ചയായിട്ടും. അതായത് പേടിക്കണ്ടാട്ടോ, ഞാൻ പറയണ പോലെ അല്ലാതെ ധൈര്യമായിട്ട് വരാം. അതെ, ഞാന് ശരിക്കും പേടിച്ചിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് അറിയാലോ എന്നെ സംബന്ധിച്ച്, ഞാൻ പണ്ട് ഒരു എന്താ പറയാ യന്ത്രോജാലിൽ കയറിയിട്ട് ആകെ പേടിച്ചത്. പക്ഷെ ഇത് പേടിക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് വേറെ രസം എന്താണെന്നറിയുമോ, ഇതിൽ കയറുന്നതിന് മുമ്പ് 3 പ്രാവശ്യം പുള്ളിക്കാരൻ ടോയ്ലറ്റിൽ പോയി. സത്യമാണ് പറഞ്ഞോണ്ട് കാര്യം, കാരണം ടിക്കറ്റ് എടുത്ത് പോയില്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രം വന്ന് കയറിയതാണ്. പക്ഷെ കയറി ഇറങ്ങിയപ്പോ ഒന്നും, പക്ഷെ താഴെ വന്ന് കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇറങ്ങാൻ പറഞ്ഞപ്പോ പറയാം ഇത് ഒരു റൗണ്ട് കൂടെ മുകളിൽ ഒരു വട്ടം നമ്മളെ കൊണ്ടുപോയിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂറിന് താഴെ. അത് തന്നെ ഇവര് ഭയങ്കര സേഫ്റ്റിയാണ്. ആ ഒരു കേസിൽ തന്നെയാണ് എനിക്ക് പറയാനുള്ള, ലിഫ്റ്റിൽ മുകളിൽ അല്ല അവർ എൻജോയ് ചെയ്തു, അവരത് ആസ്വദിക്കുക ചെയ്തത്. നമുക്ക് ഈ കണ്ട കാഴ്ചകൾ നിങ്ങളെയും കൂടി കാണിക്കണ്ട. അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. ഞാൻ എന്തെങ്കിലും പറയാണ്ട് ഈ ഒരു സംഭവത്തിനും പറയാനില്ല. അപ്പൊ എന്തായാലും വരുമ്പോ തീർച്ചയായിട്ടും ഇവിടെയും കൂടി ഒന്ന് കയറാനായിട്ട് നോക്കുക. സിംഗപ്പൂരിൽ വന്നാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണ്. പക്ഷെ ഞാൻ നേരത്തെ കാലെടുത്ത് വെച്ചാൽ മുഴുവൻ കാഴ്ചകളാണ്, ഇത് തീരല്ലാന്ന്. എന്തോരം കണ്ടാലും അതെ, അതിന് കാശ് വേണം. സാധാരണ പോലെയല്ല, വരുമ്പോ കുറച്ച് പൈസ ഉള്ളവർക്ക് മാത്രം വന്നാലേ പറ്റുള്ളൂ കേട്ടോ. കാരണം ഇങ്ങനെ കാണാൻ വരുന്ന കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോ, എനിക്ക് അതേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും മനോഹരമായി വീട്ടിലായിരുന്നു ഇതുപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.